ചുവപ്പിന്റെ പറുദീസയാണ് ബാലുശ്ശേരി എന്ന സി പി എം ധാർഷ്ട്യത്തിന് ഏൽക്കുന്ന തിരിച്ചടിയായിരിക്കും ഇത്തവണത്തെ മണ്ഡലത്തിലെ ജനവിധിയെന്ന് ബാലുശ്ശേരിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും ചലച്ചിത്ര താരവുമായ ധർമജൻ ബോൾഗാട്ടി. വിജയിച്ചാൽ ബാലുശ്ശേരിയെ വ്യവസായ ഹബ്ബായി മാറ്റുമെന്നും ധർമജൻ ജനം ടി വിയോട് പറഞ്ഞു. ആർ ജയേഷിന്റെ റിപ്പോർട്ടിലേക്ക്. ബാലുശ്ശേരിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും ചലച്ചിത്ര താരവും ധർമജൻ ബോൾഗാട്ടി നമ്മോടൊപ്പം ചേരുകയാണ്. ധർമജൻ, ബാലുശ്ശേരി പ്രചരണത്തിൽ സജീവമാണ്. ബാലുശ്ശേരി പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലായപ്പോൾ? ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, സമസ്ത മേഖലകളിലും പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ഒരു ചുവപ്പ് കോട്ടയാണെന്ന് കരുതി എല്ലാ പ്രാവശ്യവും വോട്ട് ചെയ്യും എന്നുള്ള ഒരു ധിക്കാരപരമായ സമീപനമാണ് എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അധികാരത്തിന് തവണ മറുപടി ഉണ്ടോ? ആ അധികാരത്തിന് ഇവിടുത്തെ ജനം മറുപടി കൊടുക്കും. ഇവിടെ കാറ്റ് മാറി വീശും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതാണ് ആത്മവിശ്വാസം തരുന്നൊരു പ്രവർത്തനമാണ് ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരും ലീഗിൻ്റെ പ്രവർത്തകരും ഒക്കെ കാഴ്ചവെച്ചിട്ടുള്ളത്. അത് പ്രാവശ്യം ഒരു ആത്മവിശ്വാസം പകരുന്ന കാഴ്ച തന്നെയാണ്. ബാലുശ്ശേരി കക്കയമാണെങ്കിലും വയലരാണ്, പ്രകൃതിയുടെ രമണീയമായ ഒരുപാട് സ്ഥലങ്ങൾ. താങ്കൾ ചലച്ചിത്ര മേഖല ഒരാളാണ്, ഇപ്പം സിനിമാ ഷൂട്ടിംഗ് ഉൾപ്പെടെ ഈ മേഖലയിൽ വന്നാൽ അത് ബാലുശ്ശേരി വ്യവസായ ഹബ്ബായി കൂടി മാറ്റും, അത്തരം പദ്ധതികളൊക്കെ ഉണ്ടോ മനസ്സിൽ? ഉണ്ട്, വ്യക്തമായ പദ്ധതികളുമായിട്ടാണ് ഞാൻ ഈ ബാലുശ്ശേരിയിൽ മത്സരിക്കാൻ എത്തിക്കുന്നത്. കക്കയം പോലെയുള്ള സ്ഥലങ്ങൾ ഒരു ടൂറിസ്റ്റ് മേഖലയാണ്. ആ ടൂറിസ്റ്റ് മേഖലയിലൂടെ ഇപ്പോൾ ഒരുപാട് സിനിമാ ചിത്രീകരണങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. പക്ഷേ ആ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് ഒരു കാറ് ടൂറിസ്റ്റ് കാറുകൾ പറന്ന് പായുമ്പോൾ, ആ പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ അത് കുതിച്ച് പായുമ്പോൾ അവിടെ ഉയരുന്ന പൊടിപടലങ്ങൾ ശ്വസിക്കാൻ മാത്രമാണ് ഇന്ന് അവിടുത്തെ ജനങ്ങൾക്കുള്ള വിധി. ദീർഘവീക്ഷണമുള്ള പദ്ധതികൾ നടപ്പിലാക്കിക്കഴിഞ്ഞാൽ ആ ടൂറിസം പദ്ധതി വഴി അവിടെയുള്ള ജനങ്ങൾക്ക് തൊഴിലവസരങ്ങളും അവിടുത്തെ പഞ്ചായത്തിന് വരുമാനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും കാഴ്ചവെക്കാനുള്ള ബൃഹത്തായ പദ്ധതികൾ എൻ്റെ മനസ്സിലുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരുപാട് മന്ത്രിമാർ ഉൾപ്പെടെ സംഭാവന ചെയ്തൊരു മേഖലയാണ് ബാലുശ്ശേരി. വിദ്യാഭ്യാസ ഇവിടുത്തെ സ്കൂളുകൾ തന്നെ പലതും വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത് സ്വന്തം കെട്ടിടത്തിലേക്ക് മാറ്റാനും അതിന് സ്ഥലം കണ്ടെത്താനും ഒക്കെയുള്ള മാർഗങ്ങൾ സ്വീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി തുനിഞ്ഞിട്ടില്ല ഇവിടുത്തെ ജനപ്രതിനിധി എന്ന് പറയുന്നത്. 10 വർഷക്കാലം ഒരു നിയമസഭയിൽ പോയിരുന്നിട്ട് 10 മിനിറ്റ് പോലും ഒരു മണ്ഡലത്തിന് വേണ്ടി സംസാരിക്കാത്തൊരു എം എൽ എ ആണ് ഇവിടെയുള്ളത്. അതിനൊരു മാറ്റമുണ്ടാകണം. അത് ആൾക്കാർക്ക് മനസ്സിലായിക്കഴിഞ്ഞു. ഇനി ഇവരുടെ ഉടായ്പ പരിപാടികളൊന്നും ഇവിടെ നടക്കില്ല എന്ന് ജനം തിരിച്ച് മറുപടി കൊടുക്കും. ചുരുങ്ങിയ ദിവസത്തെ പ്രചരണം കൊണ്ട് ധർമ്മജൻ ഒരു വലിയ ഗൗരവക്കാരനായി മാറി. ഞാൻ ഗൗരവത്തോടെയാണ് ഈ മണ്ഡലത്തെ വീക്ഷിക്കുന്നത്. തമാശ പറയാൻ എനിക്ക് കോമഡി ഉണ്ട്, തമാശ ഞാൻ അരിമേടിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്, ഇതൊരു സേവന പരിപാടിയാണ്. ഞാൻ ഗൗരവത്തോടെ കണ്ടേ മതിയാവുകയുള്ളൂ. കാരണം ആ മണ്ഡലം അത്രയ്ക്കും ഗൗരവതരമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരു 5 വർഷക്കാലം കൂടി ഭരണത്തുടർച്ച വന്നു കഴിഞ്ഞാൽ ഈ മണ്ഡലത്തിൻ്റെ സ്ഥിതി ദയനീയമാകുമെന്നുള്ള കാര്യത്തിൽ കാര്യം നിങ്ങൾ വന്ന പിന്നിട്ട വഴികൾ സഞ്ചരിച്ചത് മനസ്സിലായിട്ടുണ്ടാകും. ഇവിടുത്തെ റോഡുകൾ മൊത്തം തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുന്ന ഒരവസ്ഥയാണ്. കോളനികളിൽ റോഡൊരു സ്വപ്നം മാത്രമാണ്, റോഡില്ല. പല സ്ഥലങ്ങളിലും കുടിവെള്ളമെന്ന അടിസ്ഥാന സൗകര്യം പോലും ഉണ്ടാക്കാൻ ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ അത് സീരിയസ് ആയിട്ട് തന്നെ എടുക്കേണ്ട കാര്യമാണ്, ചിരിച്ചുകൊണ്ട് പറയേണ്ട ഒരു കാര്യമല്ലല്ലോ. ഞാൻ ഒരു ബാലുശ്ശേരിക്കാരനായി ബാലുശ്ശേരിക്കാരുടെ കൂടെ എന്നുണ്ടാവുമെന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്നത് തന്നെ. അപ്പോൾ ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബാലുശ്ശേരിക്ക് ഇത്തവണ കാറ്റ് മാറി വീശുമെന്നുള്ള ആത്മവിശ്വാസം സ്ഥാനാർത്ഥി പ്രകടിപ്പിക്കുന്നു. ബാലുശ്ശേരിയിൽ നിന്നും ക്യാമറമാൻ അക്ഷയ് സുന്ദറിനൊപ്പം ജയശാഖവൻ, ജനം.